അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ സ്പെഷ്യലിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഉമ്മ സ്പെഷ്യൽ എന്ന് പറയുമ്പം ഇത് ഉമ്മാൻ്റെ സ്പെഷ്യൽ ആയിരിക്കണ്ടേ? അപ്പോൾ ഇത് ഉമ്മാൻ്റെ സ്പെഷ്യൽ അല്ല കേട്ടോ, ഇത് ഉപ്പാൻ്റെ സ്പെഷ്യൽ സ്പെഷ്യൽ പെപ്പർ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കണം മറത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കിലോയിൽ കുറച്ച് കൂടുതൽ ഒരു 800 ഗ്രാമോളം ചിക്കനെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. വേറെ ഒന്നും ഇതിന് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേകുന്ന സമയത്തേക്ക് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, എന്നിട്ട് അതിൻ്റെ അകത്ത് 1/2 കപ്പ് ചെറിയ ഉള്ളിയും 2 ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയും കൂടി സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. പിന്നെ വേണ്ടത് നമുക്ക് വെളുത്തുള്ളി ചതച്ചതല്ല, വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളി. ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഈ പെപ്പർ ചിക്കനിൽ. അപ്പം വെളുത്തുള്ളി അരിഞ്ഞെടുത്തതും കൂടിയിട്ട് ഞാനൊരു വലിയ 2 കൂടം വെളുത്തുള്ളി എടുത്തിനെ. അപ്പം അതും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എരിവിനാവശ്യമുള്ള ഇതിപ്പോൾ 7 പച്ചമുളക് കട്ട് ചെയ്തതാണ്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. പിന്നെ ഇത് നന്നായിട്ട് വന്ന് പോകണം. നമ്മൾ ഇറച്ചിക്കറിയൊക്കെല്ലാം വഴറ്റുന്ന പോലെ വഴറ്റണ്ട കേട്ടോ. ഒന്നൊരു ഒരു ഒരു കളറ് മാറുന്നത് വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ റെഡി ചെയ്ത് ഈ ഒരു ഇത്രയേ വഴറ്റുള്ളൂ, ഒരുപാട് വഴറ്റിയിട്ട് അതിനെ ഇതാക്കണ്ട. അപ്പോൾ ഇത്ര വഴറ്റിയ നമ്മളിതിൻ്റെ അകത്ത് ഒരു 2 ടീസ്പൂണ് കുരുമുളക്, 2 2.5 ടീസ്പൂണ് കുരുമുളക് ഇട്ടിട്ട് കുരുമുളകിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാകുന്നു, നല്ല അതിൻ്റെ ഒരു മണം പോകും. അപ്പോൾ അതുവരെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ അകത്ത് നിന്ന് അതായത് വെന്ത ചിക്കന് ഇതിൻ്റെ അകത്ത് ഇടണം. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി ഒഴിക്കണ്ടേ, ഇപ്പം ഗ്രേവി ഒഴിക്കണ്ട. എന്നിട്ട് ഈ വെന്ത ചിക്കൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഈ ഉള്ളിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. അപ്പം ഞാനിപ്പോൾ ഈ ഉള്ളിയിലേക്ക് മിക്സാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്ന് പറയുകയാണ്, ചിക്കന് കുക്കറിൽ 1 വിസിലാണേ അടിയാവുള്ളൂ. ഒരുപാട് വെന്തൊടഞ്ഞ് പോകരുത് കേട്ടോ ചിക്കന്, കാരണം ഈ മസാലയിലും ഗ്രേവിയിലൊക്കെ നന്നായിട്ട് വേണം. പിന്നെ ചിക്കൻ നന്നായിട്ട് ഈ ഉള്ളിയിൽ മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. അപ്പോൾ നന്നായിട്ട് ഉള്ളിയിലെല്ലാം ഈ ചിക്കൻ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ അതൊഴിക്കണം. അപ്പോൾ അത് നമ്മൾ ഏകദേശം 1 കപ്പാണല്ലോ ഒഴിച്ചത്, ആ 1 കപ്പ് ഗ്രേവിയും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ മല്ലിപ്പൊടിൻ്റെ എല്ലാം ആ ടേസ്റ്റ് ഈ ചിക്കനിലും ഈ ഉള്ളിയിലൊക്കെ വരണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇതിനൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേവിക്കുന്നതിന് മുമ്പ് കുറച്ച് കുരുമുളകിൻ്റെ ടേസ്റ്റ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറും 2 ടീസ്പൂണ് കുരുമുളക് ഇട്ടിട്ട് ഇളക്കിയിട്ടൊന്നുമില്ല, എന്നിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ആ സമയത്തേക്ക് 1/2 കപ്പ് വെള്ളത്തിൽ 1/4 ടീസ്പൂണ് കോൺഫ്ലവർ, 1/2 കപ്പ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ കോൺഫ്ലവർ. ഒരുപാട് ഗ്രേവി ആവില്ല കേട്ടോ ഇത്. അപ്പോൾ ഈ ഗ്രേവി കുറച്ച് തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സാധാരണയായിട്ട് നമുക്ക് ഇപ്പം ഇങ്ങനെ ഒരു ഗ്രേവി രസം ഉണ്ടല്ലോ, അതൊരു തിക്കോട് കൂടിയിട്ടുള്ള ഗ്രേവി രസം ഉണ്ടാവാൻ. അപ്പോൾ നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന ഈ കോൺഫ്ലവറിൻ്റെ വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഗ്രേവി ഒന്ന് ടൈറ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഇനി ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നന്നായിട്ടൊന്ന് മല്ലിയില വിതറിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് അതേപോലെ വെക്കുക. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ലൊക്കെ ഉള്ള, നല്ല അടിപൊളി ഈസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തിരുന്നാലും ഇത് 1 തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഉപ്പാൻ്റെ ഫേവറേറ്റും ഉപ്പാൻ്റെ ഫേമസ് പിന്നെ പെപ്പർ ചിക്കൻ്റെ കറിയാണിത്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇൻഷാല്ലാ എന്തായാലും 1 തവണയെങ്കിലും ഇത് ട്രൈ ചെയ്യണേ. ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.